എത്രയോ സിനിമകൾ എല്ലാ സ്ത്രീകളും സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എടുത്തുള്ള പടങ്ങളാണ്. പക്ഷെ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മനസ്സുകളാണ് നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ആദാമിന്റെ ഭാര്യ എന്താ മൂന്ന് ജനറേഷൻ സ്ത്രീകള്, അതുപോലെ ഏത് സിനിമ എടുത്താലും സ്ത്രീകൾക്ക് പ്രാധാന്യം. പക്ഷെ ഭാര്യയുടെ അമ്മയുടെ മനസ്സുകളാണ് നിങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇത്രയും വർഷം എങ്ങനെ ഈ പുള്ളിയുടെ ജീവിച്ചെന്ന് പോലും എനിക്ക് അതിശയം തോന്നാറുണ്ട്. ജീവിതത്തിലൊരു ആത്മാർത്ഥതയില്ല, സെന്റിമെന്റ്സ് ഇല്ല, യാതൊന്നും ഇല്ല. നമ്മള് സെക്സിനും സെക്സും വേണം, എന്താ ഭക്ഷണവും കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. അപ്പൊ എനിക്ക് തോന്നി എങ്ങനെ ഇങ്ങനെ സ്ത്രീകളെ ഇത്ര പ്രോത്സാഹിപ്പിച്ച് ഈ പടങ്ങൾ. പിന്നെ വേറെ കാര്യം കൂടെ പറയട്ടെ, സിനിമ കണ്ടോണ്ടിരിക്കുക, ഏതെങ്കിലും സിനിമ കണ്ടോണ്ടിരുന്നാല് അതിനകത്ത് കുറച്ച് സെന്റിമെന്റ്സ് കലർന്ന് കണ്ണാടിയൊക്കെ എടുത്ത് കണ്ണൊക്കെ തുടച്ച് കരഞ്ഞ് മൂക്കൊക്കെ ചീറ്റി ഭയങ്കര ഫീലിങ്സ്. പക്ഷെ ആ ഫീലിങ്സ് എന്തുകൊണ്ട് സ്വന്തം ഭാര്യയുടെ അടുത്ത് ഉണ്ടാകുന്നില്ല? നമ്മള് വീട്ടിൽ എന്ത് വിഷമിച്ച് എന്തായാലും ഒരു സങ്കടം. പിന്നെ പുള്ളി നല്ല സംവിധാനം, പുള്ളി സിനിമ ഉണ്ടെങ്കിലും പുള്ളിയുടെ ജീവിതത്തിലെ പ്രധാനം പെണ്ണ് സിനിമ, ഇത് രണ്ടേ പുള്ളിക്ക് താല്പര്യം. അങ്ങനെയുള്ള അല്ല, അങ്ങനെയുള്ളവർ കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് സിനിമയായിട്ടോ പെണ്ണായിട്ടോ പെണ്ണുങ്ങളായിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാം, അങ്ങനെ ജീവിക്കാം. പക്ഷെ അങ്ങനെ ഒരു വിവാഹം കഴിച്ച ഒരു പെണ്ണിന്റെ ലൈഫ് വേണമേ, അതൊരു രസമല്ലേ? മൂന്ന് ഗാമികാരെ വിട്ടിട്ട് നാലാമത് എന്റെ തലയാവുന്നുള്ള. പക്ഷെ ദൈവം എന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നു, നിനക്ക് നിന്റെ തലയിൽ ഇവൻ വന്നെങ്കിലേ ശരിയാകത്തുള്ളത്, എന്റെ തലയിൽ എഴുതി വെച്ചിട്ടോ. പിന്നെ ഞാൻ പറയില്ലേ, നല്ല സംവിധായകൻ നോക്കുവാണെങ്കിൽ ഇന്നുള്ള പിന്നെ എല്ലാ സംവിധായകരെയും ഇന്ന് മലയാള സിനിമയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും അഭിപ്രായം കെ ജി ജോർജ് തന്നെയാണ്. കാരണം അത് ഭർത്താവ് കൊണ്ട് പറയല്ല, ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, ഒരു അനുകരണമില്ല ഒരു സിനിമയിലും, പുതിയ ആർട്ടിസ്റ്റിലേക്ക് കൊണ്ടുവന്നതും കെ ജി ജോർജ് ആണ്. അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഇന്നുള്ള എല്ലാ ഡയറക്ടറുകളുടെയും ടോപ്പ് കെ ജി ജോർജ് തന്നെ. അത് എനിക്ക് പറയാൻ